ഉഴവൂർ സെന്റ് സ്റ്റീഫൻസ് കോളേജിൽ സിസ്റ്റർ ഗൊരേത്തി ബിഷപ്പ് തറയിൽ സ്മാരക ദക്ഷിണേന്ത്യൻ വോളിബോൾ ടൂർണമെന്റിന് ആവേശകരമായ തുടക്കം. സുവർണ ജൂബിലി ആഘോഷിക്കുന്ന ഉഴവൂർ സെന്റ് സ്റ്റീഫൻസ് കോളേജിലാണ് മൂന്ന് നാൾ നീളുന്ന വോളിബോൾ മാമാങ്കത്തിന് ചൊവ്വാഴ്ച രാവിലെ തുടക്കം കുറിച്ചത്. ഉഴവൂർ സെന്റ് സ്റ്റീഫൻസ് കോളേജിൽ 1977 മുതൽ 83 വരെ പ്രിൻസിപ്പളായും ഇംഗ്ലീഷ് വിഭാഗം മേധാവിയായും സേവനമനുഷ്ഠിച്ച ദിവംഗതയായ സിസ്റ്റർ ഗൊരേത്തിയുടെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയ ഇന്റർ കോളേജിയേറ്റ് വനിതാ വിഭാഗം വോളിബോൾ ടൂർണമെന്റ് സിൽവർ ജൂബിലി വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് ഇത്തവണ ആവേശത്തിന്റെ അലകൾ ഉയർത്തിക്കൊണ്ട് ചൊവ്വാഴ്ച രാവിലെ മുതൽ വോളിബോൾ മാമാങ്കത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. കായിക കേരളത്തിന്റെ ദ്രോണാചാര്യരെന്നറിയപ്പെടുന്ന ദ്രോണാചാര്യ പുരസ്കാര ജേതാവ് KP തോമസ് മാഷാണ് വോളിബോൾ ടൂർണമെന്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ VS ജോസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സംഘാടക സമിതി കൺവീനർ EA അലക്സാണ്ടർ, ഓർഗനൈസിംഗ് സെക്രട്ടറി ഡോക്ടർ ബെന്നി കുര്യാക്കോസ് തുടങ്ങിയവർ സംസാരിച്ചു. കോട്ടയം അതിരൂപതയെ അതിന്റെ സുവർണ കാലഘട്ടത്തിലൂടെ ദീർഘനാൾ നയിച്ച തറയിൽ തിരുമേനിയുടെ നാമധേയത്തിലുള്ള ബിഷപ്പ് തറയിൽ മെമ്മോറിയൽ ഓൾ കേരള ഇന്റർ കൊളേജിയേറ്റ് വോളിബോൾ ടൂർണമെന്റിന്റെ ഭാഗമായുള്ള മത്സരങ്ങളാണ് ആദ്യ ദിനം നടന്നത്. രാവിലെ നടന്ന മത്സരത്തിൽ KE കോളേജ് മാനാനം ആതിഥേയരായ ഉഴവൂർ സെന്റ് സ്റ്റീഫൻസ് കോളേജിനെയാണ് പരാജയപ്പെടുത്തിയത്. 25-18, 25-22, 22-25 എന്ന സെറ്റുകൾക്കായിരുന്നു വിജയം. രണ്ടാം മത്സരത്തിൽ SH കോളേജ് തേവര CMS കോളേജ് കോട്ടയത്തെയാണ് പരാജയപ്പെടുത്തിയത്. SH കോളേജ് തേവര 25-21, 25-18, 27-25 എന്ന സെറ്റുകൾക്കാണ് വിജയം കൈവരിച്ചത്. വൈകുന്നേരം നടന്ന മത്സരത്തിൽ കോതമംഗലം MA കോളേജിനെ പരാജയപ്പെടുത്തി പാലാ സെന്റ് തോമസ് കോളേജാണ് വിജയം കൈവരിച്ചത്. 25-22, 25-17, 25-19 എന്ന സെറ്റുകൾക്കായിരുന്നു MA കോളേജിനെ സെന്റ് തോമസ് കോളേജ് പരാജയപ്പെടുത്തിയത്. വൈകിട്ട് നടന്ന രണ്ടാം മത്സരത്തിൽ കാസർഗോഡ് ഗവൺമെന്റ് കോളേജിനെ 25-15, 25-18, 25-22 എന്ന സ്കോറുകൾക്ക് പരാജയപ്പെടുത്തിക്കൊണ്ട് അരുവത്തറ സെന്റ് ജോർജ് കോളേജാണ് വിജയം കൈവരിച്ചത്. നാളെ നടക്കുന്ന സെമി ഫൈനൽ മത്സരങ്ങളിലേക്ക് SH കോളേജ് തേവരയും അരുവിത്തറ സെന്റ് ജോർജ് കോളേജുമാണ് പ്രവേശിച്ചിട്ടുള്ളത്. ആവേശകരമായ വോളിബോൾ മത്സരം കാണുന്നതിനായി നൂറുകണക്കിന് കായിക പ്രേമികളാണ് ഉഴവൂർ സെന്റ് സ്റ്റീഫൻസ് കോളേജ് സ്റ്റേഡിയത്തിലേക്ക് രാവിലെ മുതൽ എത്തിച്ചേർന്നത്.